വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫിൻ്റെ റെസിപ്പിയാണെന്ന്. ആദ്യം തന്നെ ബീഫ് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ച് മാറ്റി വെക്കണം. ഇനിയൊരു പാനിലേക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇതിലേക്ക് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയ ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റോ ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ബീഫ് മസാല ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാല ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഗരം മസാല പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഇവ ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പെല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. എത്രമാത്രം ഗ്രേവി വേണോ, തിക്നെസ് വേണോ എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക, പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇപ്പോൾ മസാലയെല്ലാം നല്ലതുപോലെ കഷ്ണത്തിലേക്കെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയും പെരിഞ്ജീരക പൊടിയും ആണ്. ഇത് ഫ്ലെയിം ഓഫാക്കാനാവുന്ന ആ ഒരു സമയത്താണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ആദ്യം തന്നെ ചേർക്കരുത്. തിക്നെസ്സൊക്കെ എത്രമാത്രം വേണോ അതിനനുസരിച്ച് സെറ്റായതിന് ശേഷം മാത്രം ഈ പൊടികൾ ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് നല്ലതുപോലെ കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബീഫ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനേക്കാൾ കൂടുതൽ തിക്കാവണമെങ്കിൽ കുറച്ച് നേരവും കൂടി ഫ്ലെയിമിൽ വെച്ചാൽ മതി. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബീഫ് റോസ്റ്റ് റെസിപ്പി റെഡിയാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ ചെറിയ ഉള്ളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, സവാള ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി. Bye. Thank you.